നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാത്രമല്ല മറ്റ് പല നേതാക്കൾക്കെതിരെയും വ്യക്തിപരമായ അധിക്ഷേപം നടത്തുന്നതിൽ ഒട്ടും പിന്നിലല്ല കോൺഗ്രസ് എന്ന പാർട്ടി. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും വരുന്ന അപക്വമായ ചില പരാമർശങ്ങൾ പാർട്ടിയെ പലപ്പോഴും വിട്ടിലാക്കാറുമുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും മോദിയെ അപശകുനം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രാജസ്ഥാനിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതൊക്കെ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവിയുടെ കാരണങ്ങളുമാണ്. എന്തായാലും ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോക്കറ്റടിക്കാരൻ എന്ന് വിശേഷിപ്പിച്ചതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ദില്ലി ഹൈക്കോടതി. രാഹുൽ നടത്തിയ ഒരു പ്രയോഗം അത് തെറ്റാണ് എന്ന് നിരീക്ഷിച്ച കോടതി 8 ആഴ്ച സമയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കാൻ. എന്തായാലും രാജസ്ഥാനിലെ നദ്ബൈൽ പ്രസംഗത്തിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശവും ഉണ്ടായത്. മോദിയെ കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതിനോടൊപ്പം വ്യവസായിയായ ഗൗതം അദാനി എന്നിവരെയാണ് രാഹുൽ ഗാന്ധി പോക്കറ്റടിക്കാർ എന്ന് വിശേഷിപ്പിച്ചത്. പരാമർശത്തിൽ നവംബർ 23 കാരണം കാണിക്കൽ ഷോക്കോസ് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. നവംബർ 25 തങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇത് തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദില്ലി ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത് 8 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നടപടി ഉണ്ടാവണമെന്ന്. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ എന്ത് നടപടി എടുക്കണം എന്നതിന്റെ സൂചന പോലും ദില്ലി ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുമില്ല. പ്രകോപനപരമായ പ്രസംഗം നടത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതു താല്പര്യ ഹർജി ഉണ്ടായിരുന്നു. ഇതേ വിഷയത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എന്ന് മാത്രമല്ല മറിച്ച് രാഷ്ട്രീയത്തിലെ ഒരു മുതിർന്ന നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ഒരു പോക്കറ്റടിക്കാരൻ പരാമർശം പാടില്ലായിരുന്നു എന്ന് BJP പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വ്യവസായികൾക്ക് 14 ലക്ഷം കോടി രൂപ ഇളവ് നൽകി എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണം അത് വസ്തുത ഉള്ളതല്ല എന്നുകൂടി BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. വ്യവസായികൾക്ക് 14 ലക്ഷം കോടി രൂപ ഇളവ് നൽകിയെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം അത് അടിസ്ഥാനരഹിതമാണ് എന്നുകൂടി BJP വാദിക്കുന്നു. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ സ്വീകരിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാൻ നേതാക്കൾക്ക് അനുവാദമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയതെന്ന് വ്യക്തമാക്കണമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഒരു മറുപടിയും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ പോക്കറ്റടിക്കാരൻ പരാമർശവും രാഹുൽ ഗാന്ധിയും മാത്രമല്ല കോൺഗ്രസിനെയും വിട്ടിലാക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിക്കലെത്തിയ സാഹചര്യത്തിൽ ന്യൂസ് ഡെസ്ക് മലയാളം.